ഇപ്പറ്റും അവസാനം നിങ്ങളെ ജില്ലയിലാണ് ഉസ്താദ് പറഞ്ഞത് ഫർള് നിസ്കാരത്തിന് അല്ലെ ഏത് നിസ്കാരത്തിലാവട്ടെ നിസ്കാരത്തിന് വല്ല ബുദ്ധിമുട്ടും വന്നാൽ ശംസനുരമനെ ഓർത്താൽ മതി. ഇല്ലാത്ത നിസ്കാരം കൊണ്ടെന്ന് ഉള്ള നിസ്കാരം ബാത്തിലാക്കി. നിസ്കാരത്തിൽ ശൈത്താനിയായ പലതും വരും, പല ചിന്തയും വരും. ആ ചിന്തകളൊക്കെ വരുമ്പോ ശംസന ഉലമയെ ഓർക്കുക, അതൊക്കെ പോകുന്ന കേട്ടോളുകൾ ഈ നാട്ടിൽ പ്രസംഗിച്ചതാണല്ലോ. സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ ഏറ്റവും വലിയ മഹാനായ നേതാവ്, ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖ്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ. ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഹവാത്തിറക്കെ വരുമല്ലോ, പല ചിന്തകൾ. ആ ചിന്തകൾ വരുമ്പോ അപ്പൊ ഓർക്കല് ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമാനെ മനസ്സുകൊണ്ട് ഓർത്താല് ആ ഹവാത്തിറകളൊക്കെ അവിടെ ഇല്ലാതെയാകും. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക, എല്ലാ ദിവസവും മൂപ്പർക്കൊരു ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ ഇബ്ലീസ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ ആ സമയത്ത് ശംസുൽ ഉലമാനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഹവാത്തിറൊന്നുണ്ടാവുകയില്ല. ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യൽ. ബഹുമാനപ്പെട്ടവരെ ഓർക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു മാനസികമായ അനുഭൂതി നിസ്കാരത്തിൽ കിട്ടും. അങ്ങനെയുള്ള മഹാനായ ശംസുൽ ഉലമ, അങ്ങനെയുള്ള മഹാനായ ശംസുൽ ഉലമ ഇവിടെ എത്തി. നിസ്കാരത്തിന് പോലും അല്ലാഹനെ ഓർക്കാനാണ് നിസ്കാരമുള്ളത്. ആ സ്ഥാനത്ത് പോലും ശൈഖുനാനെ ഓർക്കാനാ ഇപ്പൊ പഠിപ്പിക്കുന്നത്. അല്ല ഖുർആൻ പറഞ്ഞല്ലോ, അഖ്മി സ്വലാത്ത ലിദിക്രി, അഖ്മി സ്വലാ, നീ നിസ്കാരം നിർവഹിക്കണേ, ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി. അല്ലാഹനെ ഓർക്കാനാ നിസ്കാരം തന്നെ നിശ്ചയിച്ചത്. ആ നിസ്കാരത്തിന് പോലും അല്ലാഹു അല്ലാത്ത ഓർക്കാനാണ് ഉസ്താദുമാര് പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം അങ്ങനെയാണത്രേ. ഇനി ബാക്കിയുള്ളവരും കൂടെ അങ്ങനെ ആക്കാനാണ് ശ്രമിക്കുന്നത്. സഹോദരങ്ങളെ, ഇതൊന്നുമല്ല അഹ്ലു സുന്നത് വൽ ജമാഅത്ത്. അതുകൊണ്ട് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതെന്തോ, സ്വഹാബിമാർ ജീവിതത്തിൽ പാലിച്ചതെന്തോ, അതാണ് ദീന്. ഇമാം മാലിക് റഹ്മത്തുള്ള പറഞ്ഞു, ഫമാലം യകുൻ യൗമ ഇദിൻ ദീന ഫലാ യകുനുൽ യൗമ ദീന, അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുക ഇല്ല. നിബിധങ്ങൾ പഠിപ്പിക്കാത്തത്, വിശുദ്ധ ഖുർആൻ അംഗീകരിക്കാത്തത്, സ്വഹാബത്തിന് പരിചയമില്ലാത്തത്, ഖിയാമത്ത് വരെ ആര് കൊണ്ടുവന്നാലും ശരി, അത് ദീനാവുക ഇല്ല. അതുകൊണ്ട് പിൽക്കാലത്ത് വന്നവ വേണ്ടെന്ന് തീരുമാനിക്കുക.